നമ്മുടെ പൂരത്തിന് കൊടിയേറി. ആദ്യം പാറമേക്കാവിലും തുടർന്ന് തിരുവമ്പാടിയിലുമാണ് കൊടിയേറ്റം നടന്നത്. ഇതോടൊപ്പം 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റം നടന്നു. പൂരം മെയ് 10-ന്. മണ്മറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ പ്രണാമം ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും നടന്നു. അക്ഷയ തൃതീയ ദിനമായ ഇന്നലെ സംസ്ഥാനത്ത് ഏകദേശം 4000 കിലോയുടെ സ്വർണ്ണ വിൽപ്പന നടന്നെന്ന് റിപ്പോർട്ട്. കേരളത്തിൽ ഏകദേശം 2250 കോടി രൂപയുടെ സ്വർണ്ണ വ്യാപാരം നടന്നതായി കണക്കുകൾ. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. രണ്ട് വർഷത്തെ കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ച ശേഷമുള്ള തൃശൂർ പൂരത്തിന് ഇന്ന് കൊടിയേറി. ദേശക്കാരാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടത്തുന്നത്. 8 ഘടകക്ഷേത്രങ്ങളിലും ഇന്ന് കൊടി ഉയരും. സാധാരണയേക്കാൾ 40% അധികം കാണികൾ എത്തുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വൻ സുരക്ഷയാണ് തൃശൂർ നഗരത്തിലും ക്ഷേത്ര പരിസരത്തും ഒരുക്കുന്നത്. പാറമേക്കാവ് ക്ഷേത്രത്തിലാണ് ആദ്യം കൊടിയേറിയത്. രാവിലെ 9:30-ന് ഇടയിലായിരുന്നു മുഹൂർത്തം. തിരുവമ്പാടിയിൽ 10:30-നും 10:55-നും ഇടയിൽ കൊടിയേറി. സാധാരണ 12:00-ഓടെയാണ് ഇരു ക്ഷേത്രങ്ങളിലും കൊടിയേറ്റ ചടങ്ങുകൾ നടക്കാറുള്ളത്. വൈകിട്ട് 3:00-ന് പൂരം പുറപ്പാട്. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും. വൈകിട്ട് 3:30-ഓടെ നായ്ക്കനാലിലും നടുവിലാലിലും നീല മഞ്ഞ നിറങ്ങളിൽ പൂരപതാകകൾ ഉയർത്തും. നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിലും മാസ്കും സാനിറ്റൈസറും അടക്കമുള്ള സ്വയം സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നിർദ്ദേശം. മാളാവിഷൻ, തൃശൂർ. മണ്മറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ പ്രണാമം ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് എൻ ആർ സരിത അധ്യക്ഷത വഹിച്ചു. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക സംസ്ഥാന പുരസ്കാരം മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസും മികച്ച പത്രമാധ്യമ പ്രവർത്തകനുള്ള സി കെ പള്ളി സ്മാരക ജില്ലാ മാധ്യമ പുരസ്കാരം മലയാള മനോരമ ചെറുതുരുത്തി ന്യൂസ് റെപ്രസെൻറ്റേറ്റീവ് കെ ജയകുമാറും മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. ടി സി ബി ലേഖകൻ സി പി അഗസ്റ്റിൻ പൗലോസ് താക്കോൽക്കാരൻ സ്മാരക ജില്ലാ ദൃശ്യമാധ്യമ പുരസ്കാരവും ടി സി ബിയിലെ ആൻഡോ കല്ലേരി മികച്ച വാർത്താ അവതാരകനുള്ള പുഞ്ചപ്പറമ്പിൽ പി കെ കണ്ണൻ മാസ്റ്റർ സ്മാരക പുരസ്കാരവും മികച്ച പ്രാദേശിക വാർത്താ അവതാരകയ്ക്കുള്ള പാരഡൈസ് ഹോട്ടൽ സ്ഥാപകൻ കൊല്ലടിക്കൽ രാജൻ സ്മാരക പുരസ്കാരം കുന്നംകുളം സി സി ടി വിയിലെ രമ്യ സനിൽകുമാറും മന്ത്രിയിൽ നിന്നും സ്വീകരിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായ ആരോഗ്യ പ്രവർത്തകരെ ബെന്നി ബഹനാൻ എം പി ആദരിച്ചു. സെന്റ് ജെയിംസ് ആശുപത്രിയുടെ സഹകരണത്തോടെ മാധ്യമ പ്രവർത്തകർക്കായി നടപ്പാക്കിയ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മാധ്യമരംഗത്ത് 10 വർഷം പൂർത്തിയാക്കിയ അംഗങ്ങളെ നഗരസഭാധ്യക്ഷൻ വി ഒ പൈലപ്പൻ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അമ്പിളി സോമൻ, എം എസ് സുനിത, പി സി ബിജു, സെക്രട്ടറി സിജോ ചാതേലി, രക്ഷാധികാരി തോമസ് കോമ്പാറ, ട്രഷറർ രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, പ്രണാമം 2022 ചെയർമാൻ ഷാലി മുരിങ്ങു, ജനറൽ കൺവീനർ കെ ബി ബിനേഷ് എന്നിവർ പ്രസംഗിച്ചു. മാളാവിഷൻ, ചാലക്കുടി. പട്ടികജാതി ക്ഷേമസമിതി തൃശൂർ ജില്ലാ സമ്മേളനം 6-7 തീയതികളിലായി ചാലക്കുടിയിൽ നടത്തുമെന്ന് സംഘാടക സമിതി ചെയർമാൻ ബി ഡി ദേവസി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൊതുസമ്മേളന നഗറിൽ ഉയർത്താനുള്ള കൊടിമര പതാക ജാഥകൾ 5 വൈകിട്ട് തുടങ്ങും. പട്ടികജാതി ക്ഷേമസമിതി കൊടിമര ജാഥ ഇരിങ്ങാലക്കുട കുട്ടംകുളം സമരകേന്ദ്രത്തിൽ നിന്നും പി കെ എസ് ജില്ലാ സെക്രട്ടറി പി കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്ത് ജാഥ ക്യാപ്റ്റൻ സി കെ ഗിരിജയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് 6-ന് ചാലക്കുടിയിൽ എത്തിച്ചേരും. പതാക ജാഥ കാടുകുറ്റി പാറയം സെന്ററിൽ കെ സി മണിയുടെ സ്മൃതി മണ്ഡപത്തിൽ വെച്ച് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ പി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ അത്ലറ്റുകളുടെയും ഇരുചക്രവാഹനങ്ങളുടെയും അകമ്പടിയോടെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചാലക്കുടിയിലെത്തി രണ്ട് ജാഥകളും സംഗമിച്ച് പൊതുസമ്മേളന നഗറായ ടൗൺഹാൾ മൈതാനത്തെ കലാഭവൻ മണി നഗറിൽ എത്തിച്ചേരും. തുടർന്ന് സംഘാടക സമിതി ചെയർമാൻ ബി ഡി ദേവസി പതാക ഉയർത്തും. 6-ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ 250 പ്രതിനിധികൾ പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനത്തിന്റെ പതാക ജില്ലാ പ്രസിഡന്റ് പി എ പുരുഷോത്തമൻ ഉയർത്തും. ഗോപാലകൃഷ്ണ ഓഡിറ്റോറിയത്തിലെ മണിനഗറിൽ പ്രതിനിധി സമ്മേളനം പി കെ എസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്യും. 7-ന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ്, കെ ജി സത്യൻ, ആർ രാജേഷ് തുടങ്ങിയവർ സംബന്ധിക്കും. പൊതുസമ്മേളനത്തിലും പ്രകടനത്തിലും 10,000 പേർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ, പി എ പുരുഷോത്തമൻ, എ എ ബിജു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. മാളാവിഷൻ, ചാലക്കുടി.
കാലിത്തീറ്റ നിർമ്മാണത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തിക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചൂറാണി ക്ഷീരമേഖലയിലെ ശാസ്ത്രീയ രീതികളും നൂതന അറിവുകളും കർഷകർക്ക് പകർന്നു നൽകുന്നതിനായി സംസ്ഥാന പൊതുമേഖല കാലിത്തീറ്റ നിർമ്മാതാക്കളായ കേരള ഫീഡ്സ് തുടങ്ങിയ ഫെസിലിറ്റേഷൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ട്രെയിൻ വഴി കാലിത്തീറ്റ അസംസ്കൃത വസ്തുക്കൾ എത്തിക്കാനുള്ള പദ്ധതി ഉടൻ നിലവിൽ വരും കടത്തുകൂലിയിൽ ഇളവ് നൽകുന്നതിനു വേണ്ടി കേന്ദ്ര റെയിൽ മന്ത്രാലയവുമായി സംസ്ഥാന സർക്കാർ ചർച്ച പൂർത്തിയാക്കി കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു പശുവിന്റെ പൂർണ്ണമായ ആരോഗ്യ വിവരം മൈക്രോചിപ്പിൽ സൂക്ഷിച്ചു വെക്കുന്ന ഈ സമൃദ്ധ പദ്ധതി പത്തനംതിട്ട ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ പോകുന്നു ഇതുവഴി എങ്ങനെ ശാസ്ത്രീയമായി പാലുൽപാദനം വർദ്ധിപ്പിക്കാം എന്നതാണ് പരിശോധിക്കുന്നത് ഏതു പുതിയ സംരംഭവും കൊണ്ടുവരാനുള്ള പദ്ധതിക്ക് സർക്കാർ തയ്യാറാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ട് മാസം വരെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള ചിക്മാഷ് കർവപശുക്കളുടെ ഊർജ്ജക്കുറവ് പരിഹരിക്കാനും പാലുൽപാദനം കൂട്ടുവാനും സഹായിക്കുന്ന മിൽക്ക് ബൂസ്റ്റർ കിടാരികൾക്കുള്ള തീറ്റയായ 20 കിലോയുടെ കാഫ് സ്റ്റാർട്ടർ എന്നിവയും മന്ത്രി പുറത്തിറക്കി ഓമന മൃഗങ്ങൾക്കുള്ള തീറ്റ കൂടി ഉണ്ടാക്കാൻ പാകത്തിന് കേരള ഫീഡ്സ് വിപുലീകരിക്കണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സംസ്ഥാനത്ത് ഇത്തരം സ്ഥാപനങ്ങൾ ഇല്ലാത്തതിനാൽ വലിയ സാധ്യതകളാണ് ഈ മേഖലയിലുള്ളത് പുതിയ ചുവടുവയ്പ് നടത്താനുള്ള സാധ്യതകൾ സജീവമായി പരിഗണിക്കണമെന്നും മന്ത്രി പറഞ്ഞു പുതുക്കിയ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് മന്ത്രി നിർവഹിച്ചു അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധന എന്ന വെല്ലുവിളി നേരിട്ടുകൊണ്ട് ആഭാരം കർഷകരിലേക്ക് എത്തിക്കാതെ നിലനിർത്തുന്നത് കേരള ഫീഡ്സാണെന്ന ചടങ്ങിൽ സ്വാഗതം പറഞ്ഞ ചെയർമാൻ കെ ശ്രീകുമാർ പറഞ്ഞു കേരള ഫീഡ്സിന്റെ കല്ലേറ്റുംകര പ്ലാന്റ് വളപ്പിലാണ് ക്ഷീരകർഷകർക്കായുള്ള ഫെസിലിറ്റേഷൻ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് 150 പേർക്ക് ഇരിക്കാവുന്ന പൂർണ്ണമായും ശീതീകരിച്ച സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഉഷ പത്മനാഭൻ മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാ നേസൻ ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ കെഎൽഡിബി എംഡിയും കെഎഫ്എൽ ബോർഡ് അംഗവുമായ ഡോക്ടർ ആർ രാജീവ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കുകളിലും വെറ്റിനറി ആംബുലൻസ് സൗകര്യം നൽകുമെന്ന് മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചൂറാണി വെറ്റിനറി ഡോക്ടർമാർക്ക് രാത്രികാലങ്ങളിൽ അടിയന്തര ഘട്ടത്തിൽ സഞ്ചരിക്കുന്നതിന് ആംബുലൻസ് സൗകര്യം പ്രയോജനപ്പെടുമെന്നും ജില്ലകളിലേക്ക് ടെലി വെറ്റിനറി യൂണിറ്റ് വാഹനം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു ക്ഷീരമൃഗസംരക്ഷണ മേഖലയിൽ നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും ഇതിനായി കൃഷിമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ചോളം സോയാബീൻ എന്നിവ സംസ്ഥാനത്ത് കൃഷി ചെയ്യുന്ന കാര്യവും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് പാലിന്റെ വില വർദ്ധിപ്പിക്കാതെ തന്നെ ക്ഷീരകർഷകർക്ക് മൃഗങ്ങൾക്കുള്ള തീറ്റ വാങ്ങുന്നത് എങ്ങനെ ലാഭകരമാക്കാം എന്ന കാര്യം സർക്കാരും മൃഗസംരക്ഷണ വകുപ്പും ആലോചിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു മൃഗങ്ങൾക്കുള്ള പ്രതിരോധ വാക്സിൻ നൽകാനുള്ള സത്വര നടപടികൾ സ്വീകരിക്കും കഴിഞ്ഞ വർഷം പുതുതായി 50 വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം വിനിയോഗിച്ചു കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലകളിലെ സമഗ്ര മാറ്റമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ക്ഷീരകർഷകർക്കൊപ്പം സർക്കാർ എക്കാലവും ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ചാലക്കുടിയിൽ മൃഗാശുപത്രി നിർമ്മിക്കുന്നത് 93.2 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി വകയിരുത്തിയിരിക്കുന്നത് ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP സനീഷ് കുമാർ ജോസഫ് MLA നഗരസഭാ ചെയർമാൻ VO പൈലപ്പൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ OG സൂരജ തുടങ്ങിയവർ പങ്കെടുത്തു മഴക്കാല രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തിൽ സെമിനാറും പരിപാടിയുടെ ഭാഗമായി നടന്നു മാളാവിഷൻ ചാലക്കുടി അക്ഷയ തൃതീയ ദിനമായ ഇന്നലെ സംസ്ഥാനത്ത് ഏകദേശം 4000 കിലോയുടെ സ്വർണ്ണ വിൽപ്പന നടന്നെന്ന് റിപ്പോർട്ട് കേരളത്തിൽ ഏകദേശം 2250 കോടി രൂപയുടെ സ്വർണ്ണ വ്യാപാരം നടന്നതായാണ് കണക്കുകളെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ അറിയിച്ചു ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശില്പി ജ്വല്ലേഴ്സ് മെയിൻ റോഡ് ചാലക്കുടി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ശുഭദിനമായാണ് അക്ഷയ തൃതീയ ദിനത്തെ കണക്കാക്കുന്നത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഒറ്റ ദിന വ്യാപാരം നടക്കുന്നത് അക്ഷയ തൃതീയ നാളിലാണ് സ്വർണ്ണവില കഴിഞ്ഞ 1 മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് കുറഞ്ഞതും വ്യാപാരികൾക്ക് അനുകൂലമായി അക്ഷയ തൃതീയയോട് അനുബന്ധിച്ചുള്ള ഓഫറുകളും വിപണിക്ക് ഉണർവേകി 2020-2021 വർഷങ്ങളിൽ COVID-19 തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ മൂലം അക്ഷയ തൃതീയ വ്യാപാരം ഓൺലൈനിലാണ് നടന്നത് ബിസിനസ് ഡെസ്ക് മളാവിഷൻ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് ശില്പി ജ്വല്ലേഴ്സ് മെയിൻ റോഡ് ചാലക്കുടി ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ
ഇലക്ട്രിസിറ്റി കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ സിഐടിയു ചാലക്കുടി ഡിവിഷൻ പ്രവർത്തക കൺവെൻഷൻ പിഡബ്ല്യുഡി റെസ്റ്റ് ഹൗസ് ഹാളിൽ നടന്നു. സിഐടിയു ചാലക്കുടി ഏരിയ വൈസ് പ്രസിഡന്റ് എംഎസ് ജോഷി ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് പികെ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി പിവി സുകുമാരൻ, കെഎസ്ഇബിഒഎ ജില്ലാ കമ്മിറ്റി അംഗം ഇകെ തിലകൻ, ജില്ലാ പ്രസിഡന്റ് കെവി ജോസ്, ഡിവിഷൻ സെക്രട്ടറി പിജി ബ്രഹ്മത്തൻ, ട്രഷറർ വികെ പോളി എന്നിവർ സംസാരിച്ചു. മാള ചക്കാമ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം സംഘടിപ്പിക്കുന്നു. മെയ് 11 മുതൽ 17 വരെ നടക്കുന്ന സപ്താഹത്തിന്റെ യജ്ഞാചാര്യൻ ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമിയാണ്. മെയ് 10 വൈകിട്ട് 4 SNDP ചക്കാമ്പറമ്പ് ശാഖയിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹവും ശ്രീ ഭാഗവത ഗ്രന്ഥവും എഴുന്നള്ളിക്കും. 5:30 പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ യജ്ഞം ഉദ്ഘാടനം ചെയ്യും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ, AR രാധാകൃഷ്ണൻ, CD ശ്രീലാൽ, TP ബാലകൃഷ്ണൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ചക്കാമ്പറമ്പ് ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സപ്താഹം നടക്കുന്നത്. ആ സപ്താഹം നടക്കുന്ന ആചാര്യനാണ് ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമി. ശിവഗിരി ബ്രഹ്മവിദ്യാലയത്തിൽ പഠിച്ച് അവിടെ സേവനമനുഷ്ഠിച്ച് തുടർന്ന് 9 വർഷക്കാലം ഹിമാലയത്തിലെ ക്ഷേത്രങ്ങളിൽ തപസ്സരക്ഷിച്ചുകൊണ്ടാണ് സപ്താഹയജ്ഞം ആരംഭിക്കുന്നത്. 4 223 സപ്താഹങ്ങൾ അദ്ദേഹം കേരളത്തിനകത്തും പുറത്തും നടത്തിയിട്ടുണ്ട്. സപ്താഹത്തെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ആരംഭിച്ചു. 10 വൈകുന്നേരം 5 ശിവഗിരി മഠത്തിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന സമാരാധനായ ശ്രീമതി വിശുദ്ധാനന്ദ സ്വാമികൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതാണ് നമ്മുടെ സപ്താഹം. ശിവഗിരി മഠത്തിലെ ബോർഡ് അംഗമായിരുന്ന ശിവസ്വരൂപാനന്ദ സ്വാമികളാണ് ഗ്രന്ഥ സമർപ്പണം. പത്താബ്ദിയോടുകൂടി സപ്താഹത്തിൻ്റെ മാഹാത്മ്യ പ്രഭാഷണമായിരുന്നു. ആധുനിക ഷോപ്പിംഗിന്റെ അത്ഭുത ലോകം മാളയുടെ ഹൃദയഭാഗത്ത് ഒരുങ്ങുന്നു. 1 ഏക്കർ വിസ്തൃതിയിൽ പോൾ സ്ക്വയർ എന്ന പേരിൽ ആരംഭിക്കുന്ന മാളിന്റെ ശിലാസ്ഥാപനം നടന്നു. ഫാദർ ബോസ്കോ പുത്തൂർ ശിലാസ്ഥാപനം നിർവഹിച്ചു. പൂർവ്വം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ പരിശ്രമങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കുരിശു മരണം വഴി ലോകത്തെ രക്ഷിക്കുവാൻ അങ്ങയുടെ തിരുക്കുമാരൻ നിയോഗിച്ച ദൈവമേ, രക്ഷയുടെ അടയാളമായ ഈ കുരിശുരൂപം ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയും ലോകത്തിൻ്റെ ജീവനുമായി മിശിഹായുടെ കുരിശിൽ അഭിമാനം കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിനടയാളത്താൽ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും ഞങ്ങൾ രക്ഷപ്രാപിക്കട്ടെ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുവാൻ ഈ കുരിശ് ഞങ്ങളെ സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. മാള ഫൊറോനോ ദേവാലയ വികാരി ഫാദർ വർഗീസ് ചാലിശ്ശേരി, പ്രൊപ്രൈറ്റർ പോൾ ഡേവിസിന്റെ കുടുംബം, രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ, വ്യാപാരി വ്യവസായി നേതാക്കൾ എന്നിവർ ശിലാസ്ഥാപന ചടങ്ങിൽ സംബന്ധിച്ചു. ലോകോത്തര ഡിസൈനിൽ ഒരുങ്ങുന്ന പോൾ സ്ക്വയർ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഷോപ്പിംഗ് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. കൊടകര കൊടുങ്ങല്ലൂർ ഹൈവേയിൽ നിന്ന് നെയ്തുകുടി പുത്തൻവേലിക്കര റോഡിലേക്ക് ഒരു പാതയും പോൾ സ്ക്വയർ മാളയ്ക്ക് ഉറപ്പ് നൽകുന്നു. മത്സ്യബന്ധന വള്ളങ്ങളുടെ എഞ്ചിൻ മോഷണം പതിവാകുന്നു. അഴീക്കോട് മുനക്കൽ ബീച്ചിന് സമീപം സ്വരാഷ്ട്രയ്ക്ക് പടിഞ്ഞാറ് വശം കെട്ടിയിരുന്ന 3 വള്ളങ്ങളുടെ എഞ്ചിനുകളാണ് മോഷണം പോയത്. അഴീക്കോട് പഴുപറമ്പിൽ ഇസ്മയിലിന്റെ ഉടമസ്ഥതയിലുള്ള മമ്പറം വള്ളം, മതിലകം പൂവാലിപ്പറമ്പിൽ മുഹമ്മദ് ആഷിയുടെ നല്ലച്ചൻ വള്ളം, അഴീക്കോട് എമ്മാട് വിജീഷിന്റെ അമ്പാടിക്കണ്ണൻ എന്ന വള്ളങ്ങളിലെ 4 എഞ്ചിനുകളാണ് മോഷണം പോയത്.
ഇന്ന് രാവിലെ പണിക്ക് പോകുവാൻ മത്സ്യത്തൊഴിലാളികൾ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. അഴികോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനും മോഷണം നടന്ന സ്ഥലവും തമ്മിൽ 200 മീറ്ററിന്റെ അകലം മാത്രമേയുള്ളൂ. 2 ആഴ്ചയ്ക്കുള്ളിൽ 15 മത്സ്യബന്ധന വള്ളങ്ങളുടെ എഞ്ചിനുകളാണ് മോഷണം പോയത്. പോലീസിന്റെ മൂക്കിന് താഴെ മോഷണം അരങ്ങേറിയിട്ടും പ്രതികളെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന ആക്ഷേപമുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വന്നിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ വേണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. കേരളീയ സമൂഹം ഉച്ചാടനം ചെയ്ത ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തിരികെ കൊണ്ടുവരാൻ കേന്ദ്രഭരണത്തിന്റെ മറ പിടിച്ച് ചില സംഘടിത ശക്തികൾ ശ്രമിക്കുന്നത് തടയിടുവാൻ പട്ടികജാതി സമൂഹം ജാഗ്രത പുലർത്തണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. പട്ടികജാതി ക്ഷേമസമിതി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വി ആർ പുരം ചാത്തൻ മാസ്റ്റർ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ആദരണീയവും സാംസ്കാരിക സദസ്സും സെമിനാറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ, കെ എസ് ഇ ബി മുൻ ചീഫ് എഞ്ചിനീയർ കെ കെ കറുപ്പൻകുട്ടി, ഡോക്ടർ സി സി ബാബു, വി ജി ഷൺമുഖൻ, കലാഭവൻ ജയൻ, കൊയ്ത്തു സമര സേനാനി ടി പി വിലാസിനി എന്നിവരെ മന്ത്രി ആദരിച്ചു. മുൻ മന്ത്രിയും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവുമായ പ്രൊഫസർ സി രവീന്ദ്രനാഥ് സെമിനാർ നയിച്ചു. സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സി ഡി പോൾസൺ അധ്യക്ഷനായി, പി കെ എസ് ജില്ലാ പ്രസിഡന്റ് പി എം പുരുഷോത്തമൻ, എ എ ബിജു, ഇ എ ജയതിലകൻ എന്നിവർ സംസാരിച്ചു. ബാലസംഘം വേനൽത്തുമ്പി കലാജാഥ ജില്ലാ പരിശീലന ക്യാമ്പ് തുടങ്ങി. കാര ഫിഷറി സ്കൂളിൽ മെയ് 8 വരെയാണ് ക്യാമ്പ്. ക്യാമ്പിന്റെ ഉദ്ഘാടനം സി പി എം ഏരിയ സെക്രട്ടറി കെ കെ അബീദലി നിർവഹിച്ചു. കെ എസ് സതീഷ് അധ്യക്ഷത വഹിച്ചു. സിനിമാ നാടകം സംവിധായകൻ രാജേഷ് നാരായണൻ മുഖ്യാതിഥിയായിരുന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, ബാലസംഘം ജില്ലാ സെക്രട്ടറി അമല സി സുരേഷ്, സരള വിക്രമൻ, ഭുവന ഷിനു, എം കെ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. എ പി ആദർശ്, അഷ്റഫ് പൂവത്തിങ്കൽ, നിഷ, ഷാഹിന എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വള്ളിവട്ടം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിനും വിശുദ്ധ സെബാസ്റ്റീനോസിന്റെ അമ്പുതിരുനാളിനും കൊടിയേറി. കോട്ടപ്പുറം സെന്റ് മിഖായൽ ചർച്ച് വികാരി ഫാദർ വർഗീസ് കാട്ടുശ്ശേരി കൊടിയേറ്റം നിർവഹിച്ചു. മെയ് 6, 7, 8, 9 തീയതികളിലാണ് തിരുനാൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. ആദ്യം പാറമേക്കാവിലും തുടർന്ന് തിരുവമ്പാടിയിലുമാണ് കൊടിയേറ്റം നടന്നത്. ഇതോടൊപ്പം 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റം നടന്നു. പൂരം മെയ് 10. മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ പ്രണാമം, ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും നടന്നു. അക്ഷയ തൃതീയ ദിനമായ ഇന്നലെ സംസ്ഥാനത്ത് ഏകദേശം 4000 കിലോയുടെ സ്വർണ്ണ വിൽപ്പന നടന്നെന്ന് റിപ്പോർട്ട്. കേരളത്തിൽ ഏകദേശം 2,250 കോടി രൂപയുടെ സ്വർണ്ണ വ്യാപാരം നടന്നതായി കണക്കുകൾ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.